ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗിഫ്റ്റ് ഫില്ലർ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ആക്കുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ. നോട്ട്ബുക്കിൻ്റെ പേജ് അല്ലാണ്ട് നല്ല കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനും നല്ല അടിപൊളിയായിട്ട് ഭംഗിക്ക് നമുക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സിമ്പിളായിട്ട് ഒരു നോട്ട്ബുക്കിൻ്റെ പേജാണ്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കാം. നീളത്തിൽ വെട്ടി കൊടുക്കാം. ഞാനിത് രണ്ടാക്കി വെട്ടി കൊടുക്കുന്നുണ്ട്. ചെറുതാക്കുന്നുണ്ട് ഒന്നും കൂടി, അതിൻ്റെ ആവശ്യമില്ല. നീളത്തിൽ തന്നെ ചെയ്താൽ മതി. കട്ടി കുറഞ്ഞ പേപ്പേഴ്സ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലോണം സ്പ്രിങ്കിൾസ് ഒക്കെ ചെയ്യാനും പറ്റും, നല്ലോണം മടക്കാനൊക്കെ പറ്റും. കട്ടിയുള്ള പേപ്പേഴ്സ് അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. വളരെ സിമ്പിൾ മെത്തേഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേറെ പേപ്പർ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ ഗിഫ്റ്റ് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്നിൽ പന്നി കോട്ടൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഗിഫ്റ്റ് ഫില്ലർ ആണ്, പേപ്പർ ഗ്ലാസ് എന്ന് പിന്നെ പറയും, അതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ ഒന്നുള്ളിൽ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുക. കയ്യിൽ നല്ല കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതായത് വളരെ നീളം കുറച്ചിട്ടുണ്ട്, അത്ര നീളം കുറയ്ക്കുന്നു വേണ്ട. നീളം ഉള്ളതാണ് ഇതിന് ഭംഗി ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ട് ഇത്ര നീളം കുറയ്ക്കുന്നു വേണ്ട കേട്ടോ.
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്താമെന്ന് വിചാരിക്കണോ. ഗിഫ്റ്റ് പിള്ളേരായിട്ടൊന്നും കൂടെ യൂസ് ചെയ്യാനുള്ളത് പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഗിഫ്റ്റ് പില്ലേഴ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു അടിപൊളി കണ്ടൻറ്റുള്ള നല്ല എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ഗുഡ് ബൈ ഓൾ.